God for bringing us to a program like this where the need of our own country is presented in all clarity and detail. വളരെ വ്യക്തമായി നമ്മുടെ രാജ്യത്തിന്റെ നാം പിറന്നു വീണ രാജ്യത്തിന്റെ ആവശ്യകത ഇന്ന് രാത്രി വ്യക്തമാക്കപ്പെട്ട ഒരു രാത്രിയാണ് എന്ന് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. We had a very good meeting last evening where the Lord enabled me through a missionary challenge on the gathering of about 250 people. കഴിഞ്ഞ രാത്രി വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു യോഗം ന്യൂജേഴ്സിയിൽ നടക്കുവാനിടയായി. ഏകദേശം 250 പേര് കടന്നു വരുവാനും പ്രേക്ഷിത പ്രവർത്തനങ്ങൾക്കായി വെല്ലുവിളിക്കപ്പെടുവാനും ഇടയായി. By the sovereign grace of God, I have been very closely and actively and personally involved in missionary evangelism for the last 35+ years. കഴിഞ്ഞ 35 ൽ പരം വർഷങ്ങളായി വ്യക്തിപരമായും അല്ലാതെയും പ്രേക്ഷിത പ്രവർത്തനങ്ങൾ സുവിശേഷ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുവാൻ കർത്താവ് എനിക്ക് കൃപ നൽകി. And the Lord in his mercy took me to almost all the states of India and enabled me to get involved actively and see for myself what God is doing all across Bharat. കഴിഞ്ഞ നിരവധി വർഷങ്ങളായി 35 ൽ പരം വർഷങ്ങളായി ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും സുവിശേഷവുമായി കടന്നു പോകുവാനും അവിടെയുള്ള പ്രവർത്തനങ്ങൾ നേരിൽ കാണുവാനും എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. As Pastor Kurie George just now said that what has happened during the last decade is phenomenal and that is unprecedented. Pastor Kurie George ചില നിമിഷങ്ങൾക്ക് മുൻപേ വ്യക്തമാക്കിയതുപോലെ കഴിഞ്ഞ 10 വർഷങ്ങൾ കൊണ്ട് കഴിഞ്ഞ ഒരു ദശാബ്ദക്കാലം കൊണ്ടുണ്ടായ മാറ്റം വളരെ വ്യക്തമായി വലിയ മാറ്റങ്ങളാണ്. And I'm very excited that he is here pastoring this congregation. ഇവിടെ ഉള്ള അടുത്തുള്ള സഭയിൽ അദ്ദേഹം ശുശ്രൂഷിക്കുന്നത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. I always remember him for many reasons, but one very important reason. അദ്ദേഹത്തെ കുറിച്ച് പല കാര്യങ്ങളും ഞാൻ ഓർക്കാറുണ്ട്. അതിൽ ഒരെണ്ണം വളരെ വ്യക്തമായി പ്രാധാന്യമർഹിക്കുന്നതാണ്. In the 1970s, I lost my passport and all my travel documents because I did not have a proper briefcase. 1970 ഞാൻ യാത്ര ചെയ്യുമ്പോൾ എനിക്ക് നല്ല ഒരു ബ്രീഫ് കേസ് ഇല്ലാതിരുന്നത് കൊണ്ട് എന്റെ യാത്രാ രേഖകളെല്ലാം നഷ്ടപ്പെട്ടിരുന്നു. Everybody prayed for me, but Kurie George did something more practical. എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എന്നാൽ പാസ്റ്റർ കുര്യൻ ജോർജ് പ്രായോഗികമായി ചിലതൊക്കെ ചെയ്തു. He got for me Samsonite briefcase and he said, brother, this is given with my love. എന്നെ സ്നേഹത്തോടെ ഞാൻ നിങ്ങൾക്ക് നൽകുന്ന ഒരു ഉപഹാരമാണെന്ന് പറഞ്ഞ സാംസണൈറ്റിന്റെ ഒരു ബ്രീഫ് കേസ് അദ്ദേഹം എനിക്ക് ദാനം ചെയ്തു. Do you believe I still keep that brief case because that speaks a lot about this man of God. ഈ ദൈവദാസന്റെ ജീവിതത്തെ കുറിച്ചും പ്രവർത്തനങ്ങളെ കുറിച്ചും വളരെയധികം വാക്കുകൾ കൂടാതെ സംസാരിക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് ഇന്നും ഞാൻ ആ ബ്രീഫ് കേസ് സൂക്ഷിക്കുന്നു. By the grace of God, after that, during the last 35 years, I never lost my passport. വർഷമായി ദൈവത്തിന്റെ കൃപയാലതിനു ശേഷം ഒരിക്കൽ പോലും എന്റെ പാസ്പോർട്ടോ യാത്രാ രേഖകളോ നഷ്ടപ്പെട്ടിട്ടില്ല. Praise God, we all have gathered here to receive a missionary vision and burden planted in our heart. ഇന്ന് രാത്രി നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ കൂടി വരുവാനും ദൈവ വേലയെ കുറിച്ച് സുവിശേഷ വേലയെ കുറിച്ച് വ്യക്തമായ ഒരു ദർശനം പ്രാപിപ്പാനും ദൈവം ഇടയാക്കുന്നത് ഓർത്ത് ഞാൻ ദൈവത്തെ. The world, there is a great revival and awakening on the subject of missionary evangelism. ഈ ദിവസങ്ങളിൽ ലോകമെമ്പാടും പ്രേക്ഷിത പ്രവർത്തനങ്ങളെ കുറിച്ച് സുവിശേഷ പ്രവർത്തനങ്ങളെ കുറിച്ച് ഒരു വലിയ ദാഹവും താല്പര്യവും ജനങ്ങൾക്കിടയിൽ ഉണ്ടായി. എല്ലാ ക്രൈസ്തവ സഭാ വിഭാഗങ്ങളും സുവിശേഷ പ്രവർത്തനങ്ങളെ കുറിച്ച് സംസാരിക്കും. സഭകളും ഈ സുവിശേഷ പ്രവർത്തനങ്ങൾക്ക് സപ്പോർട്ട് കൊടുക്കേണ്ടതിനെ കുറിച്ച് പറയാറുണ്ട്. And every prayer group talks about missionary sending. എല്ലാ പ്രാർത്ഥനാ കൂട്ടങ്ങളും സുവിശേഷകരെ അയക്കേണ്ട ആവശ്യകതയെ കുറിച്ച് പറയാറുണ്ട്. But I believe most of what's going on has not got its vision and burden developed from the Bible. It is from what they have heard told by some mission leader. എന്നാൽ പല അരേം സംബന്ധിച്ചിടത്തോളം ദൈവവചനത്തിൽ നിന്നുള്ള വ്യക്തമായ ദർശനം പ്രാപിക്കാതെ ആരൊക്കെയോ നേതാക്കന്മാരോ മറ്റാരെങ്കിലും പറഞ്ഞ കാര്യങ്ങൾ കേട്ടുള്ള ഒരു ദർശനം മാത്രമേ പലർക്കും ഉള്ളൂ എന്നുള്ളത് ഒരു സത്യമാണ്. I believe in statistics. ഞാൻ കണക്കുകളിൽ വിശ്വസിക്കുന്നു. I believe in stories. ഞാൻ കഥകളിൽ വിശ്വസിക്കുന്നു. But if your missionary vision is built upon only statistics and stories, it is a very very feeble structure. വസ്തുതകളും കണക്കുകളും കഥകളും മാത്രം അടിസ്ഥാനമാക്കി ഒരു മിഷൻ ദർശനമാണ് നമുക്കുള്ളതെങ്കിൽ ഒരിക്കലും അത് നിലനിൽക്കുന്നതല്ല. Our missionary vision must not just be based on statistics and stories, it must be built upon scriptures. ദർശനമല്ല നമുക്ക് ആവശ്യമായിരിക്കുന്നത്, വചനത്തിൽ അധിഷ്ഠിതമായ ഒരു
by calling, I stand here to import and implant upon your heart this missionary vision from the very pages of the Holy Writ. My message this evening is titled as What is a Missionary Sending? I would urge you and request you, my dear brothers and sisters, to please keep your Bibles open, because you have to see for yourself whether things are so. And if you have perhaps not brought your own copy of the Bible, will you please look at the Bibles of your neighbor? What is missionary sending? I would like to begin with a passage in Book of Romans in chapter 10. I will read from verse 12 to 15. During this message, I will say the scripture reference only once, so you need to be very alert. There is no distinction between Jew and Greek, for the same Lord over all is rich to all who call upon Him. Whoever calls upon the name of the Lord shall be saved. Having made this all-inclusive statement, Apostle Paul goes to throw upon his reader 5 questions of challenge. Number 1, how shall they call on Him in whom they have not believed? And how shall they believe in Him of whom they have not heard? And how shall they hear without a preacher? And how shall they preach unless they are sent? So here the apostle is developing a logical sequence of missionary progression. If you look at these 4 questions carefully, you find there are 5 groups of people. Group number 1, worshippers. Group number 2, believers. Group number 3, hearers. Group number 4, preachers. And group number 5, senders. Are you able to see these 5 groups of people here? I would call them the 5 actors on the stage of missionary drama. I have to change the order when I restate this list. First, senders. Second, preachers. Third, hearers. Fourth, believers. 5, and finally, worshippers. In other words, until and unless the first group called senders swings to action, nothing ever begins to happen. So missionary work begins not with missionaries but with senders. Now it is important then for us to understand what is missionary sending. Is it just writing a monthly check and then offer a 1-word prayer? Forget about it. In
It is something more than that. Let me add, it is something much more than that. Now this evening, I would like to choose my words very deliberately to lay a stress on what has to be understood by you without any ambiguity. Missionary sending involves five actions. And that is the message I'm going to preach to you during the next 80 minutes before us. Number one, what is missionary sending? It is praying for missionary work. Let me say that again. Missionary sending means praying for missionary work. It is not only the first act, it also is the foremost act. What did Jesus say in Matthew's Gospel 9th chapter? The harvest is plenty, but the harvesters are few. So all of you go to the mission field. That's not what he said. The harvest is plenty, but the harvesters are few. Pray therefore. Later on in the 28th chapter of Matthew's Gospel, Jesus would say, go therefore. Before Jesus said go therefore, he said pray therefore. Before you can go to the mission fields on foot, you should go there on your knees. Paul, when he was writing to his apostle probationary by name Timothy, he said, first of all, prayer, supplications, intercessions, and giving of thanks be made for all men to be saved and come to the knowledge of the truth. Cannot be saved just by tens and tens of thousands of missionaries. India can be saved first of all by tens and thousands of intercessors. Now when we say we must pray for missionary work, what does it mean? Pray for the boldness of workers. You must remember, you are listening to a mission leader. Only mobilized missionaries and sent them to the front. By the grace of God, my wife and I, we lived right in the mission fields for several years. Two years we were in Karnataka. 3 years we were in Orissa. 2 years we were in Maharashtra. Then we were in Madhya Pradesh. So what I am speaking is not what I have read. The first thing you need to pray is boldness for the missionaries. Many times, missionaries, when you go to the forefront of evangelism, they are intimidated by so many threatening forces. Apostle Paul was a champion of the gospel of the Lord Jesus.
when he wrote to the Ephesian believers, you know what he wrote? As for me, pray that utterance may be given unto me, that I may open my mouth boldly as I ought to speak, to make known the mystery of the gospel. With boldness before Malayali Pentecostal believers in New York. But to preach before a huge mocking and threatening audience in a state of Bihar, which is considered as a graveyard of missionaries, brothers and sisters, you need boldness. When the missionaries are preaching the word of God with boldness, the next thing that you have to logically pray is that God would open the hearts of Lydias who are listening to the word of God. The Bible says God opened the heart of Lydia to listen to what the apostles preached that year. Bible says the God of this world has blinded the hearts of these people, lest the light of the gospel shall enter them. As much as we pray, because prayer is the arm that moves the world, at that time the word of the Lord will come upon the people, let there be light. And there will be light. And then people are opening up their hearts to receive the word of God and go in hundreds into the waters of baptism. The devil and all his armies will not sitting idle and say, wonderful, great things are happening in West Bengal. You know what the Bible says? Jesus said, I will build my church, no first stop, come on, and the gates of hell will not prevail against me. In other words, building and battling will go together. Once upon a time, if there is a threat that is sounded from an anti-Christian camp, it was an empty threat. But today, if a threat is served against a missionary, better you take it serious. Burning a medical missionary from Australia, Graham Staines, and his two lovely, charming children alive in the deep and dark jungles of Orissa, India can do anything to God's people. Like the early church, we have to unite our hearts and lift up our voices to God, the creator of heaven and earth, say, oh Lord, look at their threatenings, let signs and wonders be done in the name of your holy child Jesus. When you pray like that, you will be filled with the Spirit again to speak the word of God with boldness. Yeah.
new believers, because the moment in most of the Indian villages people accept the Lord Jesus Christ, they are thrown out of their community. Jesus Christ, when he was offering that high priest a prayer in John 17th chapter, you know what he said? I don't just pray for themselves, I also pray for those who would believe you after listening to them. You have to pray for the overall well-being of missionaries. They have mental, psychological problems. They have physical, bodily, physiological problems. And they have spiritual problems. They have economic, they have financial, they have got material problems. They have social and cultural problems. Don't think missionaries are superhuman beings. That's a good translation. He says from another planet. That's a good translation. Even though I didn't say it, that is very good. Brothers and sisters, they are not angels, you have to understand them. Missionaries are ordinary people like you and me who are attempting an extraordinary work. Protect the missionaries against any possible spiritual defilement. Against possible diseases. In several villages in India, even today, there are certain kinds of malarial parasites. Once they attack you, they never leave your body, whatever the treatment you take. Lest they go into deep depressions. And if there are two workers, two missionaries in one field, pray that there may not be any division among them, because Peter and John will always fight with each other. Because of wild animals and poor road conditions when they go on their speedy vehicle. Protection or prevention is better than cure. So enclose your missionaries by prayer, lest the things I just now listed ever happen to them. What is missionary sending? It is praying for missionary work. Number two. What is missionary sending? It is giving to missionary work. I will say that again. It is giving to missionary work. I'm going to teach you some doctrine during the next few minutes. Follow me carefully, otherwise you will misunderstand me. Christian
ministry can be broadly divided or classified into two aspects. Christian ministry. One is planting of churches. സ്ഥാപിക്കുക. The other one is perfecting of churches. രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് സഭകളെ ഭൂമിയിലേക്ക് നടത്തുക. Follow me carefully. Christian ministries can be divided into two aspects. ക്രിസ്തീയ പ്രവർത്തനങ്ങളെ രണ്ടായി തിരിച്ചു കാണാം. One is planting of churches and the other is perfecting of churches. പുതിയ സഭകൾ Apostle Paul said, I planted. Apostle Paul said, that is planting of churches. പുതിയ സഭകൾ ആരംഭിക്കുക. Then he said, Apollos watered. രണ്ടാമതായി നനയ്ക്കുന്നു. Apollos നനച്ചു. And that is perfecting of churches. സഭയെ പൂർണതയിലേക്ക് നയിക്കുകയാണത്. Now those who plant churches are fishermen. And those who perfect the churches are shepherds. രണ്ടാമത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഇടയന്മാരുടെ ശുശ്രൂഷയാണ്. Those who plant the churches are like those who go to the mountain, blast the quarries and bring in huge boulders. നമുക്ക് ഒന്നാമത്തെ ഗ്രൂപ്പിൽ പ്രവർത്തിക്കുന്നവരെ കുറിച്ച് ഇങ്ങനെ മനസ്സിലാക്കുവാൻ കഴിയും. ഒരു വലിയ കൽമണയിൽ പോയി ഒരു വലിയ ഒരു കല്ല് അവരെ വെട്ടിയെടുത്തു കൊണ്ടുവരുന്നവരാണ്. And those who perfect the churches are like sculptors who keep on shaping with fine chisel. വളരെ വ്യക്തമായി ഈ കല്ലിനെ ഒരു നല്ല രൂപഭാവത്തിലേക്ക് നയിക്കുന്നവരാണ് രണ്ടാമത്തെ ഗ്രൂപ്പിൽ. One is a local ministry, the other is a translocal ministry. ഒന്നെന്ന് പറയുന്നത് ഒരു ഒരു പ്രത്യേക പ്രാദേശികമായ നിലയിൽ നടത്തപ്പെടുന്നതാണ്. എന്നാൽ മറ്റൊന്ന് പറയുന്നത് ആ പ്രാദേശിക നിലയിൽ നിന്ന് പുതിയ തലങ്ങളിലേക്ക് മാറ്റപ്പെടുന്നതാണ്. One is a residential ministry and the other is a mobile ministry. ഒന്ന് ഭവനത്തിനുള്ളിൽ ചെയ്യുന്നത് പോലെയുള്ള ഒരു ശുശ്രൂഷയാണ്, എന്നാൽ മറ്റൊന്ന് പറയുന്ന യാത്ര ചെയ്ത ഉള്ള ശുശ്രൂഷയാണ്. We Christians have an obligation to support both these groups of ministries. ക്രിസ്തീയ ക്രൈസ്തവർ എന്നുള്ള നിലയിൽ ഈ രണ്ട് ശുശ്രൂഷകളെയും So what we give to God's work must be intelligently and proportionately divided or shared between these two groups. ഈ ക്രിസ്തീയ പ്രവർത്തനങ്ങൾക്കായി നാം നൽകുന്നത് ഈ രണ്ട് ഗ്രൂപ്പുകൾക്കിടയിലും അതിന്റെ അർഹമായ നിലയിൽ വിഭാഗിക്കപ്പെടേണ്ടതാണ്. Everybody is not a pastor and everybody is not a missionary evangelist. എല്ലാവരും പാസ്റ്റർമാരല്ല, എല്ലാവരും സുവിശേഷ ദൂതരായി പോകുന്നവരല്ല. You dear Malayali brothers and sisters need this correction in your minds. മലയാളി പെന്തക്കോസ്റ്റ് എന്നുള്ള നിലയ്ക്ക് നമുക്ക് ഈ കാര്യം വ്യക്തമായി മനസ്സിലാക്കേണ്ടതാണ്. If he is a worker or servant of God, the only title you know is pastor. നമുക്ക് സുവിശേഷ പ്രവർത്തനമെന്നോ ക്രിസ്തീയ പ്രവർത്തനമെന്നോ പറഞ്ഞാൽ പാസ്റ്റർ എന്ന് മാത്രമേ മനസ്സിലാകൂ. And there are five ministries and pastoral ministry is one of the five ministries. അഞ്ച് ശുശ്രൂഷകൾ ദൈവത്തിന്റെ സഭയ്ക്കായി ദൈവം നൽകിയിട്ടുണ്ട്. അതിൽ ഒന്ന് മാത്രമാണ് ഇവിടെ ശുശ്രൂഷ എന്ന് പറയുന്നത്. There are apostles. There are prophets. There are evangelists. There are teachers. So you should not think of everybody as a pastor. There are two types of ministry. We have obligation to support both the types of ministry. You know how you should give? Number one, you give systematically. I underline that word, give systematically. You know, one day a cow and a pig went for a walk in front of this first church of God street. First church of God na munpilulla ee therivilude oru pasuvum oru pandiyum kuda yatra nadathe cheyya. Don't ask me which date and all that. That's all I know. Ennaanu ningal ennodu chodikkanum adu enikarinju kuda. They were conversing with each other. Avar rendu veru samsarikkiyanu. You know what they said? Ennaanu avaru paranju ennariyamo? You know the pig told the cow. Pandi pasuvinodu paranju. Everybody likes my meat. Ellarkum enne ee maamsam ishtamaanu. They say my meat is a delicacy. Valare vijayakaramaya maamsam aanennu. Not only eat my meat, they eat my fat like anything. Enne maamsam
suppose somebody does anything that is not acceptable, they immediately say, you pig. Immediately the crowd said, is it like that with you? But wait, it is not like that. I say, Ma. Whether it's American cow or African cow or Australian cow or Asian cow, every cow will say, Ma only. Very happy with me. What is the difference? So they started thinking and they were talking. Then the cow found the answer. There is a difference between both of us. I give systematically. You will not give anything until you are killed. Until you are diagnosed of the first heart attack, you will not think Are you a cow Christian or a pig Christian? Are you giving liberally and willingly and systematically or only out of compulsion and pressure? You know, I have not come here to promote Oasis Missions International. But I have come here to teach God's people how to be appropriate and proper scriptural missionary senders. Candidate for our company, we would like to employ you from 1st of next month. And you are asking the employer, but Lord, dear sir, there is one question. How about the pay? Hey, don't you believe me? I will pay you whenever I feel like it. How many of you will take up that job? Now, we don't take up a job if the employer will pay us only when he feels like paying us. Why are we treating God so partially? When it comes to the question of missionary work, you say, I will give God whenever I feel like. Brothers and sisters, let me tell you, this commitment is a part of a Christian discipline. Each organization has got several schemes, but I just want to say a few of them. Sponsor a missionary. Sponsor you can adopt a field. Or you can build a church. Or you can donate a vehicle. Or you can make an investment which the missionary organization can keep in fixed deposit, out of which interest they can regularly support a missionary. This is giving systematically. But that is not sufficient.
from systematic giving you should graduate into sacrificial giving. യഥാക്രമമുള്ള ഒരു 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 നൽകലിൽ നിന്ന് നമ്മുടെ ത്യാഗപൂർണമായ ഒരു കൊടുക്കലിലേക്ക് നാം മാറ്റപ്പെടണം. I must give until I feel the pinch. ആ ഞാൻ കൊടുത്ത് 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 എനിക്ക് ഒരു വലിപ്പം വേദന തോന്നുന്ന ഒരു അനുഭവത്തിൽ എത്തുന്നത് വരെ കൊടുക്കുവാൻ ദൈവം മക്കൾക്ക് കഴിയണം. Mind you, I have not come here to promote money, to raise money for my organization. I will not speak a single word about it. ഇന്ന് രാത്രി എന്റെ സംഘടനയെ അയക്ക് പണം കളക്ട് ചെയ്യുവാനല്ല ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. I have come to teach you, dear people of God. ഇന്ന് രാത്രി നിങ്ങളെ വ്യക്തമായി ചില കാര്യങ്ങൾ പഠിപ്പിക്കുവാനാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. What did Paul say? പറയുന്നു, I will very gladly spend, that is systematic giving. Tip number 2, and be spent for your souls. Sacrificially gave, it becomes a sweet smelling offering unto God. Nam thyanapurnamai kartavinu kadikkumbo devasanathil oru saulabhyamasanayi angeerikkapadunnu ennu manasilakkanam. The whole Christian world meditated, re-meditated on the death and suffering of the Lord Jesus Christ yesterday. Kanya devasam ee logathirulla sagala christava bhagangalum kartavinte angiya samayathe kurichu vidharapadugiyum prarthikkiyumokke cheyyunnu. The Roman soldiers were thinking they were killing the Son of God. Nobody murdered Jesus. Jesus died himself. യേശുവിനെ ആരും കൊല ചെയ്യുകയല്ലായിരുന്നു, അവൻ തന്നെത്താൻ മരിക്കുകയായിരുന്നു. You know what the Bible says? They were thinking they were finishing up with the Son of God, but you know what the Bible says? He offered himself as a sweet smelling sacrifice unto God. Was a millionaire and he was a cricketer from England. You know what he said? If Christ had died for me, no sacrifice will be too great. In the mission field, several of them I have forgotten, but one thing never ever leaves me. സുവിശേഷമായ എന്റെ അനുഭവങ്ങളുണ്ട് പലതും ഞാൻ മറന്നു പോയിട്ടുണ്ടെന്നാൽ ഒരിക്കലും എന്റെ ജീവിതത്തിൽ മറക്കാത്ത ഒരു കാര്യം നിങ്ങളോട് പറയാം. It was in a remotest tribal village. ഒരു ആദിവാസി ഗ്രാമത്തിൽ നടന്ന സംഭവമാണ്. The ministry was to the poorest of the poor in that village. അവിടെയുള്ള ഏറ്റവും പാവങ്ങളിൽ പാവങ്ങളായ ചിലരോടുള്ള സുവിശേഷ പ്രവർത്തനം. I was there to dedicate the new church building. Well, I was preaching with my dialect interpreter, a poor lady who didn't even have a proper clothing, maybe it was a tattered sari, she brought one goat in front. ഇതാ ഞാൻ അവിടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്റെ ഭാഷ എന്റെ പ്രസംഗം അവിടെ ഭാഷാന്തരം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ശരീരത്ത് വേണ്ടത്ര വസ്ത്രമില്ലാതെ ഒരു വൃദ്ധയായ സ്ത്രീ കടന്നു വന്ന് അവന്റെ കയ്യിൽ ഒരു ആടും ദൈവത്തിന് സമർപ്പിക്കാനായി അവർക്ക് ഈ അവിടെയുള്ള ഉച്ചഭാഷണിയിൽ കൂടെ സംസാരിക്കും. എനിക്ക് പ്രസംഗം തുടരണമെന്നുണ്ട്, പക്ഷെ അവർക്ക് സംസാരിക്കണമെന്നുള്ളത് കൊണ്ട് ഞാൻ അവരെ സംസാരിക്കാൻ അനുവദിച്ചു. This is what she said. I have two goats. എനിക്ക് രണ്ടാടുണ്ട്. They are all my life. അതാണ് എന്റെ ജീവിതം. I wanted to give one goat to Jesus Christ. ഒരു ആടിനെ എനിക്ക് യേശുവിന് കൊടുക്കണം. But that goat became sick last week. ആ കഴിഞ്ഞ ആഴ്ച ആ ആടിനെ വലിയ രോഗം പിടിച്ചു. It may become sick. It may die very soon. ആ ഒരുപക്ഷേ അത് വളരെ പെട്ടെന്ന് മരിച്ചു പോയെന്ന് വരാം. So I have brought the real good healthy goat to Jesus Christ. എന്നാൽ ആരോഗ്യമുള്ള ആടിനെ ഞാൻ ഇവിടെ കർത്താവിന് കൊടുക്കാനായിട്ട് കൊണ്ടുവന്നിരിക്കുകയാണ്. My friends in America, you are talking about giving. Here is an example. ഇന്ന് രാത്രി ഞങ്ങൾ ഒത്തിരി കൊടുക്കുന്നു എന്ന് പറഞ്ഞു പൂഴുവാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ചിന്തിച്ചു നോക്കുക എങ്ങനെയാണ് കർത്താവിന് വേണ്ടി കൊടുക്കുക. അടുത്ത ആഴ്ച രോഗമുള്ള ആട് ചത്തുപോയെന്ന് വന്നേക്കാം, അതിനു മുൻപ് ആരോഗ്യമുള്ള ആടിന് എനിക്ക് കർത്താവിന് വേണ്ടി കൊടുക്കണം.
was a sweet smelling offer. Amen. Fragrant. Hallelujah. Oh, ada daivathina saurabhyavasaneyaya oru yagamanum na manasilakkanam. Not only to the missionary work, we also should give to the poor people. സുവിശേഷ പ്രവർത്തനങ്ങൾക്ക് മാത്രമല്ല പാവങ്ങൾക്ക് വേണ്ടിയും കൊടുക്കുവാൻ നമുക്ക് മനസ്സ് വേണം. You know, I always say, when you give to the church, you give to God, but when you give to the poor, you lend to God. ഞാൻ ഇങ്ങനെ പലപ്പോഴും പറയാറുണ്ട്, നിങ്ങൾ സഭയ്ക്ക് വേണ്ടി കൊടുക്കുകയാണെങ്കിൽ ദൈവത്തിന് കൊടുക്കുകയാണ്, എന്നാൽ ഒരു പാവത്തുങ്ങൾക്ക് വേണ്ടി നിങ്ങൾ എന്തെങ്കിലും കൊടുത്താൽ അത് കർത്താവിന് കടമായി കൊടുക്കുകയാണ്. Jesus said, the poor are always with you. I have a question, are we always with the poor? ആ കർത്താവ് ഇപ്രകാരം വിളിച്ചു പറഞ്ഞു, പാവങ്ങൾ ദരിദ്രന്മാർ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ട്. എന്നാൽ നമ്മുടെ എന്റെ ഒരു ചോദ്യം നിങ്ങളോടുള്ളത്, നാം ഈ പാവങ്ങളോട് ദരിദ്രോടൊപ്പമാണോ? Put this question, let it just go on grinding your mind. ഇന്ന് രാത്രി ഈ ചോദ്യം നിങ്ങളുടെ ഹൃദയത്തെയും നിങ്ങളുടെ ചിന്തകളെയും നിങ്ങളുടെ നിരവുകളെയും ഇങ്ങനെ ചതച്ചരച്ചു കൊണ്ടിരിക്കട്ടെ. Jesus said, the poor are always with you. യേശു പറഞ്ഞു, ദരിദ്രന്മാരല്ല ഇപ്പോഴും നിങ്ങളോടൊപ്പം. My question is, are we always with the poor? എന്നാൽ എന്റെ ചോദ്യം ഇതാണ്, നാം ഈ ദരിദ്രന്മാരോട് കൂടെയാണോ? Jesus was identified with the poorest of the poor. യേശു തന്നെത്താൻ ഈ ദരിദ്രന്മാരുമായി താരതമ്യം പ്രാപിക്കുന്നത് നമുക്ക് കാണാം. He became poor to make us rich. To make others rich. നമ്മെ സമ്പന്നന്മാരാക്കേണ്ടതിന് ദൈവത്തിന്റെ പുത്രൻ തനിയെ ദരിദ്രനായി തീർന്ന കഥ നമുക്ക് അറിയാം. നാം അതിനോട് പ്രതികരിക്കുവാൻ തയ്യാറാണോ? How many of us are willing? Please ask this, answer this question. How many of you are willing to lower your standard of living to heighten the standard of life of other people? നിരാത്രി നിങ്ങളോട് തന്നെ ഈ ചോദ്യം ചോദിക്കുവാൻ ഞാൻ താല്പര്യപ്പെടുന്നു. നിങ്ങളുടെ ജീവിത നിലവാരം താഴേക്ക് കൊണ്ടുവന്ന് ജീവിത നിലവാരത്തിൽ താഴെ നിൽക്കുന്ന ആരെങ്കിലും ഉയർത്തിക്കൊണ്ടു വരുവാൻ നമുക്ക് ആർക്കെങ്കിലും മനസ്സുണ്ടോ? Are you willing to lower your standard of living to uplift the standard of life for somebody else? ഓ, നമ്മുടെ ജീവിത നിലവാരത്തിന്റെ അളവ് താഴേക്ക് കൊണ്ടുവന്ന് മറ്റൊരാളിനെ ഉയർത്തിക്കൊണ്ടു വരുവാൻ നമുക്ക് ആർക്കെങ്കിലും മനസ്സുണ്ടോ? What is missionary sending? എന്താണ് സുവിശേഷകരെ അയക്കുന്ന പ്രക്രിയ? Number one, it is praying for missionary work. ഒന്ന്, സുവിശേഷകർക്കായി പ്രാർത്ഥിക്കുക. Number two, it is giving to missionary work. രണ്ടാമത്, സുവിശേഷ പ്രവർത്തനങ്ങൾക്കായി നൽകുക. നമ്പർ 3, ഇറ്റ് ഈസ് റിഫ്രഷിംഗ് ദ മിഷണറീസ്. ആ മൂന്നാമത്, ഈ സുവിശേഷകന്മാർക്ക് ഒരു പുതുക്കം തണുപ്പ് നൽകുക എന്നുള്ളത്. ആ, ഇറ്റ് ഈസ് റിഫ്രഷിംഗ് ദ മിഷണറീസ്. അവർക്ക് ഒരു പുതുക്കം നൽകുവാൻ നമ്മെ കൊണ്ട് കഴിയണം. മിഷണറീസ് ഹാവ് ദ വറീസ്. അവർക്ക് അവരുടേതായ യാതനകളുണ്ട്. ദേ ഹാവ് ദ എക്സോഷൻ. അവരെ തന്നെ ക്ഷീണിതരായി തീരാറുണ്ട്. ദേ ഹാവ് ദ ടെൻഷൻസ്. അവർക്ക് പലവിധമായിട്ടുള്ള പ്രയാസങ്ങളെ നേരിടുന്നു. Did you ever think about it? Very simple. The word apostle means one who is sent forth. That's all. Nothing more. But you know, our Bible translators were very afraid of translating that word. മലയാളം ഇത് സപ്പോസ് ഒന്നാമത് മലയാളത്തിൽ നിന്ന് വായിക്കുന്നവർ അപ്പോസ്തലന്മാർ. മലയാള വേർഡ്, അതൊരു മലയാളം വാക്കല്ല. ഇനി ഇംഗ്ലീഷിൽ സപ്പോസോ? ഇംഗ്ലീഷിലും അപ്പോസ്തലൻ ഇംഗ്ലീഷ് വേർഡ്, അതൊരു ഇംഗ്ലീഷ് പദമല്ല. തമിഴ് ഇത് സപ്പോസോ? തമിഴ് വേർഡ്, അതൊരു തമിഴ് പദമല്ല. ആർക്കും ഈ പദം പരിഭാഷ ചെയ്യുവാൻ ധൈര്യമില്ല. Reason number one why the church was sleeping for 2000 years without active involvement in missionary work. അതുകൊണ്ടാണ് കഴിഞ്ഞ 2000 വർഷങ്ങളായി സഭ ഇപ്പോഴും ഉറങ്ങിക്കൊണ്ടിരുന്ന സുവിശേഷ പ്രവർത്തനങ്ങളിൽ നിന്ന് പുറകിൽ പോയത്. Word apostle means one who is sent forth. അപ്പോസ്തലനെന്ന പദത്തിന്റെ അർത്ഥം അയക്കപ്പെട്ടവൻ അത്രയേ ഉള്ളൂ. Sent forth, not called. Sent forth. അയക്കപ്പെട്ടവൻ. So Jesus sent them to the disciples. The next chapter they were called apostles. യേശു കർത്താവിനെ അയച്ചു. അതുകൊണ്ടാണ് അടുത്ത അധ്യായത്തിൽ നാം വായിക്കുന്നത് അവർ അയക്കപ്പെട്ടവരല്ലെങ്കിൽ അപ്പോസ്തലന്മാർ. He told them what to preach, what to do, everything. അവരോട് നിങ്ങൾ എന്ത് പ്രസംഗിക്കണം, എന്ത് ചെയ്യണം എന്നൊക്കെ വ്യക്തമായ നിർദ്ദേശം കൊടുത്തു.
അർത്ഥമല്ല. At the end of the chapter, you know what he said? Any of you will give you a cup of cold water in the name of a disciple, he shall in no way lose his reward. അധ്യായത്തിന്റെ അവസാനം നാം ഇങ്ങനെ വായിക്കുന്നു, നിങ്ങളിൽ ആർക്കെങ്കിലും ഒരു ഗ്ലാസ് വെള്ളം ആരെങ്കിലും തന്നാൽ അവർക്കൊരിക്കലും പ്രതിഫലം ലഭിക്കാതെ പോകുകയില്ല. എന്തുകൊണ്ട്? These missionaries were traveling in the Mediterranean hot climate. ഈ മെഡിറ്ററേനിയൻ പ്രദേശത്തുള്ള വളരെ ചൂടേറിയ സ്ഥലങ്ങളിലൂടെ യാത്ര ചെയ്യുന്നു. They did not have these water bottles as we have now. ആ ഇന്നുള്ളതുപോലെ ആ കുപ്പികളിൽ വെള്ളം കൊണ്ടുപോകുന്ന പരിപാടിയൊന്നുമില്ലായിരുന്നു. How many days will they carry water? എങ്ങനെ ഇവർക്ക് അനേക ദിവസങ്ങളിലേക്ക് വെള്ളം ചുമന്നു കൊണ്ടുപോകുവാൻ? They were going from village to village. On the way, if somebody would give them a glass, a cup of water, he will be rewarded richly in eternity. Why a cup of cold water? To refresh the missionaries. So missionary sending means refreshing the missionaries. I'll give you some practical ways by which you can refresh the missionaries. They have medical needs. Now, he's talking about $50 to support a missionary. But that is only the basic salary. How about his medical expenses? അവരുടെ അവർക്ക് രോഗം വന്നാൽ അവരുടെ ചികിത്സയ്ക്കുള്ള കാര്യങ്ങൾ എങ്ങനെയിരിക്കും? How about the children's expenses? അവരുടെ കുഞ്ഞുങ്ങളുടെ പഠന ചിലവുകൾ എങ്ങനെ? Not only maintenance expenses but educational expenses of the children. അവരുടെ പഠന കാര്യങ്ങളിൽ അവർക്ക് വേണ്ടതുപോലെ ശ്രദ്ധിക്കുവാൻ കഴിയാതെ പോകും. And how about special dresses? Extreme climate, extremely hot and extremely cold. അവരെ പ്രവർത്തിക്കുന്ന സ്ഥലങ്ങൾ ഒരുപക്ഷെ വളരെ ചൂടുള്ളതോ വളരെ തണുപ്പുള്ളതോ ആയ സ്ഥലമായിരിക്കും. Why not host them during vacations? അവർക്ക് അവധിയുള്ള സമയങ്ങളിൽ അവരെ വീട്ടിൽ താമസിപ്പിച്ച് അവർക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുവാൻ നമുക്ക് കഴിയുമോ? Don't mistake me, I'm not asking you to invite missionaries from India to be hosted in America. ഞാൻ ഒരിക്കലും നിങ്ങളോട് ആരെയും അവിടെയുള്ള മിഷണറിമാരെല്ലാം ഇവിടെ കൊണ്ടുവന്ന് അമേരിക്കയിൽ താമസിപ്പിക്കുവാനല്ല പറയുന്നത്. But what I'm saying is, you have lots of people over there, you motivate them to call the field missionaries to keep them in their homes for 1 week and 10 days, refresh them. നമ്മുടെ ബന്ധുക്കൾ, നമ്മുടെ ചർച്ചക്കാർ, നമ്മുടെ സ്നേഹിതര് ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലായിട്ടുണ്ട്. അവരെ വിളിച്ച് അവരോട് നമുക്ക് സ്വാധീനം ഉപയോഗിച്ച് പറയുവാൻ കഴിയും, ഇങ്ങനെയുള്ള സുവിശേഷകരെ ഒരാഴ്ചത്തേക്ക് 10 ദിവസത്തേക്കോ താമസിപ്പിച്ച് അവർക്ക് ഒരു പുതുക്കം നൽകുവാൻ നമുക്ക് തീർച്ചയായും കഴിയും. Turn with me to 2 Timothy 1st chapter. There's a very very interesting scripture reference there. രണ്ട് തിമോത്തിയോസ് എഴുതിയ ലേഖനത്തിൽ വളരെ രസകരമായ ഒരു വചനഭാഗം നമുക്ക് കാണുവാനായി കഴിയും. 2 Timothy 1st chapter. I will read from verse 16. Now I want every one of you to look at that. I am teaching Bible to you. The Lord grant mercy to the household of Onesiphorus because he often refreshed me and was not ashamed of my chain. പലപ്പോഴും എന്നെ തണുപ്പിച്ചവനായ ഒനേസിഫറസിന്റെ കുടുംബത്തിന് കർത്താവ് കരുണ നൽകുമാറാകട്ടെ. He arrived in Rome, he sought me out very diligently and found me. അവൻ എന്റെ ചങ്ങലയെ കുറിച്ച് ലജ്ജിക്കാതെ ഞാൻ റോമയിൽ എത്തിയ ഉടനെ താല്പര്യത്തോടെ എന്നെ തിരഞ്ഞ് കണ്ടെത്തുകയും ചെയ്തു. The Lord grant to him that he may find mercy from the Lord in that day. And you know very well how many ways he ministered to me at Ephesus. ആ ദിവസത്തിൽ കർത്താവിന്റെ വക്കൽ കരുണ കണ്ടെത്തുവാൻ കർത്താവ് അവന് സംഗതി വരുത്തട്ടെ. എഫേസസിൽ വെച്ച് അവൻ എനിക്ക് എന്തെല്ലാം ശുശ്രൂഷ ചെയ്തു എന്ന് നീ നല്ലവണ്ണം അറിയുന്നുവല്ലോ. Friends, please look at the word which you would have normally missed out. നിങ്ങൾ ഒരുപക്ഷെ നഷ്ടപ്പെടുത്തി കളയാവുന്ന ഒരു ഒന്ന് രണ്ട് പദങ്ങൾ ശ്രദ്ധിക്കാൻ ആവശ്യം. The word mercy, encircle the word mercy in verse 16. 16 വാക്യത്തിൽ കരുണ എന്ന പദം ഒന്ന് അടയാളപ്പെടുത്തുന്നത് നല്ലതാണ്. And in verse 18, that is again the word mercy comes. 18 വാക്യത്തിൽ പിന്നെയും കരുണ എന്ന പദം നമുക്ക് കാണുവാൻ കഴിയും. So here this man is praying that the Lord will grant mercy to this man. ഇവിടെ അപ്പോസ്തലൻ പ്രാർത്ഥിക്കുകയാണ് ഈ മനുഷ്യന് കരുണ ലഭിക്കുവാനായിട്ട്. Why? എന്തുകൊണ്ട്?
because he often refreshed that missionary Paul, and in many ways he ministered to missionary Paul. പലപ്പോഴും അവനെ തണുപ്പിക്കുകയും പല തരത്തിൽ അവനെ വേണ്ട ശുശ്രൂഷകൾ ചെയ്യുകയും ചെയ്തു. അപ്പോസ്തലനായ പൗലോസ് തന്നെ നമുക്ക് കാണാം. We all want the mercy of the Lord in our lives. നമുക്കെല്ലാവർക്കും ദൈവത്തിന്റെ കരുണ ആവശ്യമുണ്ട്. We all want the grace of God to be abundantly outpoured on our lives. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലേക്ക് കർത്താവിന്റെ കരുണ അമിതമായി ചൊരിയപ്പെടണമെന്ന് നാം പ്രാർത്ഥിക്കുന്നു. It is a foolproof method to get the mercy of the Lord directed towards you. ദൈവത്തിന്റെ കരുണ നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുവാൻ വളരെ വ്യക്തമായി ദൈവത്തിന്റെ കരുണ നമ്മോട് ആവശ്യപ്പെടുന്ന കാര്യമാണ്. Blessed is the one who takes pleasure in the prosperity of God's servant. God will show mercy towards that person, especially in the hour of crisis. I say it from my experience and the experience of thousands of God's people world over. Writing to Philemon, you know what he said? Prepare a guest room for me. I will come and live after it. Oh, Philemon, And when Apostle John was writing to the church, you know what he said? We should send for these men with all dignity and worth, because they are going to the Gentiles and they don't receive money from them. We should honor such people being called. Apostolayo Yohanan sabike lekhinu veltumbol ingane parayunu ee daivadasanmare avare mannyumayi avare kalvendu uttaravaadam namakkonde kaaranam avare jaadigalde idiyil prasangikkuvan pogiyana avarodu panam swikarikkunnilla adumond avare aavashyangalil kootayma kaanikkuvan daivathinte daasan daivajanathil bodhippikkunnu. They don't go to the Christians who will give them money, but they go to non-Christians to whom they should give money. So as much as possible, in whatever ways, imagine those ways, be creative in some way or other, refresh the heart and the soul and the spirit of someone who goes to distant lands, goes to God forsaken places for the sake of the gospel. അതുകൊണ്ട് നാം തന്നെ വളരെ ക്രിയാത്മകമായ നിലയിൽ ഇങ്ങനെയുള്ള തരത്തിലുള്ള ശുശ്രൂഷകൾ ചെയ്യുന്ന പല സ്ഥലങ്ങളിൽ യാത്ര ചെയ്ത് സുവിശേഷം അറിയിക്കുന്ന ഈ ദൈവദാസന്മാരെ തണുപ്പിക്കുവാൻ അവർക്കൊരു പുതുക്കം നൽകുവാൻ നമുക്ക് ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും അവർക്ക് വേണ്ടി ചെയ്യണം. What is missionary sending? എന്താണ് സുവിശേഷകരെ അയക്കുന്നത് പറയുന്നത്? Number 4, it is encouraging the work. നാലാമതായി നാം കാണുന്നത് ഈ പ്രവർത്തനങ്ങളെ ഉത്സാഹിപ്പിക്കുക എന്നുള്ളതാണ്. It is encouraging the work. ഈ പ്രവർത്തനങ്ങളെ നാം ഉത്സാഹിപ്പിക്കുക. What is one of the major problems of missionaries in the field? ഈ സുവിശേഷമായിട്ടുള്ള സുവിശേഷ പ്രവർത്തകർക്ക് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് അറിയാമോ? Loneliness. അവരെ ഏകാന്തത അനുഭവിക്കുന്നവരാണ്. You know, we backslide even in the midst of such fellowship. ഇങ്ങനെയുള്ള കൂട്ടായ്മകളിൽ പോലും നമ്മൾ മാറ്റിക്കാറായി പോകാറുണ്ട്. Even in such warm, healthy fellowships, we cool down and freeze to death. നാം ഇങ്ങനെയുള്ള വളരെ ചൂടുള്ള ഈ കൂട്ടായ്മകളുടെ നടുവിലും നാം അങ്ങ് തണുത്തുറഞ്ഞ ചത്തുപോകാറുണ്ട്. But the missionary in a distant land has got only one other member to fellowship with him. You know who he is? He's another fellow struggler. എന്നാൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പ്രവർത്തിക്കുന്ന ഒരു 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 സുവിശേഷകൻ അവർക്ക് അവരെ ഒരാൾ മാത്രമേ ഒരു പക്ഷെ കൂട്ടായ്മയ്ക്ക് കാണത്തുള്ളായിരിക്കാം. അങ്ങനെയുള്ള ആണെന്ന് പറയുന്നത് ഇതുപോലെ തന്നെ പ്രതികൂലങ്ങളെ നേരിടുന്നതാണ്. എന്നെ അവർക്ക് വേണ്ടി ചെയ്യാൻ കഴിയും. Whenever you go to India, എപ്പോഴെങ്കിലും നിങ്ങൾ ഇന്ത്യയിൽ പോകുമ്പോൾ, friends, I would like to give you a very practical counsel. ഒരു പ്രായോഗികമായ നിർദ്ദേശം ഞാൻ നിങ്ങൾക്ക് തരികയാണ്. If you go for 3 weeks or 4 weeks on vacation to India, മൂന്നാഴ്ചത്തേക്കോ നാലാഴ്ചത്തേക്കോ നിങ്ങൾ അവധിക്ക് ചെലവഴിക്കുവാൻ പോകുന്നെങ്കിൽ, before you board the flight, you decide you will visit any one mission field at least for one. നിങ്ങൾ എയർപോർട്ടിൽ പോകുന്നതിന് മുൻപേ ഒരു തീരുമാനമെടുക്കണം. ഞാൻ മുൻപേ എന്ന പദം വളരെ ആത്മാർത്ഥമായി പറയുകയാണ്. നിങ്ങൾ ഏതെങ്കിലും ഒരു സുവിശേഷമായ പ്രദേശം പോയി കാണാനും അവരുമായി സ്പെൻഡ് ചെയ്യുവാനും നാം തയ്യാറായിരിക്കണം. After landing in India, if you want to plan to visit a mission field, I tell you, I am not a prophet. I am not a son of a prophet either, but I prophesy you will never visit a mission. ഞാൻ ഒരു പ്രവാചകനോ ഒരു പ്രവാചകന്റെ മകനോ അല്ല. എന്നാൽ നിങ്ങൾ ഇവിടെ വെച്ച് തീരുമാനമെടുക്കാതെ ഇന്ത്യയിൽ ലാൻഡ് ചെയ്താൽ നിങ്ങൾക്ക് ഒരിക്കലും ഒരു സുവിശേഷമായ പ്രദേശവും സന്ദർശിക്കും.
സന്തോഷിക്കാൻ കഴിയത്തില്ല. യു ബി വിത്ത് യുവർ റിലേറ്റീവ്സ് ഫോർ 3 വീക്സ് ഓർ 4 വീക്സ് ദേ വിൽ നോട്ട് ബി സാറ്റിസ്ഫൈഡ്. നിങ്ങളുടെ വീട്ടുകാരുമായി മൂന്നാഴ്ചയോ നാലാഴ്ചയോ ചെലവഴിച്ചാലും അവർക്ക് തൃപ്തി വരത്തില്ല. ആൻഡ് 5 ഓഫ് യുവർ മെമ്പേഴ്സ് take 2 pieces of 70 pounds each and go there, you cannot satisfy. നിങ്ങളുടെ കുടുംബത്തിലുള്ള 5 പേരും ഈ രണ്ട് ഭാരമേറിയ സൂട്ട്കേസുമായിട്ട് അവിടെ ചെന്നാലും അവരെ ആരെയും തൃപ്തിപ്പെടുത്തുവാൻ ഒക്കത്തില്ല. But I'm giving you another prescription. എന്നാൽ ഞാൻ നിങ്ങൾക്ക് ഒരു പ്രായോഗിക നിർദ്ദേശം തരികയാണ്. 1 week you go to a mission field. ഒരാഴ്ച നിങ്ങൾ ഒരു സുവിശേഷമായ പ്രദേശത്തേക്ക് പോകും. നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും അവിടെ കൊണ്ടുപോകുവാൻ ഉത്സാഹിക്കണം. യുവർ ചിൽഡ്രൻ ഡോണ്ട് റെസ്പെക്ട് ഫുഡ് ഇൻ ദിസ് കൺട്രി. ഈ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഒരുപക്ഷെ ആഹാരം അതിനെ മാനിക്കാതെ പോകാറുണ്ട്. ദേ ഡോണ്ട് റെസ്പെക്ട് പ്ലേ തിങ്സ് ഇൻ ദിസ് കൺട്രി. അവർക്കുള്ള കളിക്കോപ്പുകൾ അതിനെ അവർ മാനിക്കാറില്ല. ദേ ഹാവ് നോ വാല്യൂ ഓഫ് തിങ്സ് ടുഡേ. ഇവിടെയുള്ള ഒരു കാര്യത്തിന് പോലും വിലയും അവർ കൽപ്പിക്കുന്നില്ല. യു കാൻ ടീച്ച് ദം ഹൗ ടു വാല്യൂ തിങ്സ് ആസ് ലോങ് ആസ് യു ആർ ഹിയർ. നിങ്ങൾ ഇവിടെ ആയിരിക്കുന്നിടത്തോളം അതിന് വില കൊടുക്കണമെന്ന് നിങ്ങളോട് പിള്ളേരോട് എത്ര പ്രസംഗിച്ചാലും അവർ കേൾക്കില്ല. ടേക്ക് ദം ടു എ മിഷൻ ഫീൽഡ്. നിങ്ങൾ അവരെ ഒരു വയൽ പ്രദേശത്തേക്ക് കൊണ്ടുപോകും. ടേക്ക് ദം ഇൻ ദ മിഷൻ ഫീൽഡ് ഫോർ 1 വീക്ക്. ഒരാഴ്ച ആ സുവിശേഷകരോടൊപ്പം ചെലവഴിക്കുവാൻ അനുവദിക്കുക. ഐ ടെൽ യു ബിലോവഡ്, ദിസ് ഐ കാൻ ഗ്യാരണ്ടി. Because from a village, 10 people accepted the Lord Jesus Christ and they were thrown out of the village and they were not even allowed to draw water from the village well. ഒരു ഗ്രാമത്തിൽ നിന്ന് 10 പേരും യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു. അവരെ സമൂഹത്തിൽ നിന്ന് പുറത്താക്കി അവരുടെ ഗ്രാമത്തിലുള്ള കിണറ്റിൽ നിന്ന് വെള്ളം കോരുവാൻ പോലും അവർക്ക് അനുവാദമില്ല. Suddenly they begin to be bothered with the sense or the feeling of minority. അവർ പെട്ടെന്ന് അനുഭവപ്പെടുന്നത് ഞങ്ങൾ ഒരു ന്യൂനപക്ഷമാണ്, ഞങ്ങൾ കുറച്ചുപേരെ ഉള്ളൂ എന്നൊരു ചിന്ത അവരെ ഭരിക്കുവാൻ തുടങ്ങി. എന്നാൽ നിങ്ങൾ അവരെ പോയി കാണുവാൻ ശ്രമിക്കുമ്പോൾ മനസ്സിലാക്കി ഞങ്ങൾ ഒരു ന്യൂനപക്ഷമല്ല, ഞങ്ങൾ വിശാലമായ ഒരു കൂട്ടായ്മയുടെ ഭാഗമായി ഞങ്ങൾ തീർന്നിരിക്കുകയാണെന്നുള്ള ബോധ്യം അവർക്ക്. They begin to understand they are not alone but they belong to a larger section. അവരെ ഒറ്റയ്ക്കല്ല, അവരെ ഒരു വലിയ ഗ്രൂപ്പിന്റെ ഭാഗമാണ് എന്നുള്ള തിരിച്ചറിവ് അവർക്കുണ്ടായി. That is why you know Jesus Christ when he sent the missionaries he also went to visit those villages. അതുകൊണ്ടാണ് യേശു തന്റെ ശിഷ്യന്മാരെ അയക്കുക മാത്രമല്ല അവനും പുറകെ ചെന്ന് ആ ഗ്രാമങ്ങൾ സന്ദർശിച്ചു. Not only to encourage them you also will be challenged. അവരെ ഉത്സാഹിപ്പിക്കുവാൻ മാത്രമല്ല നമ്മളെ തന്നെ ഒന്ന് വെല്ലുവിളിക്കുവാൻ. You know why I left engineering for evangelism? എന്തുകൊണ്ടാണ് ഞാൻ എഞ്ചിനീയറിംഗ് വിട്ട് സുവിശേഷകനായി തിരഞ്ഞെടുത്തതെന്ന് അറിയാം? You know why I just became a missionary? എന്തുകൊണ്ടാണ് സുവിശേഷകനായി തിരഞ്ഞെടുത്തതെന്ന് അറിയാം? God did not strike me at the noon light as he struck Apostle Paul. Such a thing never happened to me. ഉച്ചനേരത്തെ നിന്ന് ഒരു വലിയ പ്രകാശം വന്ന് അപ്പോസ്തലനായ പൗലോസിനെ പോലെ എന്നെ അടിച്ചു വീഴ്ത്തിയൊന്നുമില്ല. I am 60 years old. I never had a flashy vision in all my life. 60 വർഷം 60 വയസ്സ് പ്രായമെനിക്കുണ്ട്, ഇതുവരെ ആവശ്യം എന്റെ ബലിയായി തോന്നുന്നു. ഞാൻ എന്റെ ജോലി രാജിവെച്ചത് ഹൺഡ്രഡ്സ് വർ വെയിറ്റിംഗ് ദേർ ടു ഫിൽ അപ്പ് ദാറ്റ് വേക്കൻസി. ആ നൂറുകണക്കിന് ആളുകൾ ആ വേക്കൻസി ഫില്ല് ചെയ്യുവാനായിട്ട് കാത്തിരിക്കുന്നു. ഇഫ് ഐ ഡോണ്ട് ബിക്കം എ മിഷണറി. എന്നാൽ ഞാൻ ഒരു സുവിശേഷ വേലക്കാരനായി തീർന്നില്ലെങ്കിൽ. ഇൻ ദി സെക്യുലർ വേൾഡ് യു ടോക്ക് അബൌട്ട് വേക്കൻസി, ഇൻ ദി മിഷൻ വേൾഡ് ഇസ് നോട്ട് എ വേക്കൻസി, മൈൻഡ് ഇറ്റ് ഇസ് ബാക്ക് ഹോം. ഒരിക്കലും നമ്മുടെ പൊതുലോകത്തിൽ അതൊരു വേക്കൻസി ആയി തോന്നിയാലും സുവിശേഷമായി അതൊരു ഒരു ഒരു ശൂന്യതയായി തീരുകയാണ്. I'm not playing with words but these are facts. ഞാൻ ഒരിക്കലും വാക്കുകൾ കൊണ്ട് കളിക്കുകയല്ല, പകരം നിങ്ങളോട് വസ്തുതകൾ നിങ്ങളുമായി പങ്കുവയ്ക്കുക. Talking about vacancy in the secular world. പുറം ലോകത്തിൽ ജോലി അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്ഥാനം ലഭിക്കാൻ കാത്തിരിക്കുകയാണ്. I'm talking about vacuum in the field, the mission field. എന്നാൽ സുവിശേഷമായ ഒരു ശൂന്യത കാത്തിരിക്കുകയാണെന്ന് നാം മറന്നുപോകും. അതുകൊണ്ടാണ് യേശു പറഞ്ഞത് നിങ്ങളുടെ കണ്ണുകൾ ഉയർത്തി ഈ വയലിലേക്ക് നോക്കുക. Nothing, I repeat, there is nothing like seeing. ഒരിക്കലും കാണുന്നത് പോലെ മറ്റൊന്നിനും നമുക്ക് നമ്മോട് സംവേദനം ചെയ്യുവാൻ നമ്മോട് കാര്യങ്ങൾ പറയുവാൻ കഴിയത്തില്ലെന്ന് നമുക്കറിയാം. Fifthly and finally, അഞ്ചാമതായി അവസാനമായി, what is missionary sending? എന്താണ് സുവിശേഷത്തിന്റെ ഐക്യത പ്രക്രിയ? It is involving in personal evangelism. വ്യക്തിപരമായ സുവിശേഷീകരണത്തിൽ ഏർപ്പെടുക. Shall I tell you something? നിങ്ങളോട് ഒരു കാര്യം പറയട്ടെ. These frontier missions are actually an outflow
ഓഫ് നെയ്ബർഹുഡ് ഇവാഞ്ചലിസം. ദൂരദേശത്തുള്ള സുവിശേഷ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ഇടയിൽ തന്നെയുള്ള സുവിശേഷ പ്രവർത്തനങ്ങളുടെ ഒരു ഭാഗമായി മാറണം. There is a Tamil proverb, I'll say it in Tamil, then I'll translate it into English. Hopefully he will get it across in Malayalam. തമിഴില് ഒരു പറച്ചിൽ ഇങ്ങനെ ഉണ്ട്, അത് ഞാൻ തമിഴിൽ പറയാം, അത് ഞാൻ ഇംഗ്ലീഷിൽ പറയും, മലയാളത്തിൽ പറയാൻ പറ്റുമോ എന്ന് എനിക്ക് അറിഞ്ഞു. ഊർക്കുള്ള ഓണം പിടിക്കാതവൻ അസലൂരില് പോയി ആന പിടിക്കുന്നത്. You cannot catch a lizard in your town. How can you go to the other town to catch an elephant? നിന്റെ സ്വന്തം സ്ഥലത്ത് ഒരു പല്ലിയെ പിടിക്കാൻ നിനക്ക് പറ്റാത്ത വേറൊരു സ്ഥലത്ത് പോയി ആനയെ പിടിക്കാൻ എങ്ങനെ പറ്റും? നിങ്ങൾക്ക് മനസ്സിലായില്ലേ? You don't have the proverb. Okay, you find one. Try to do what we can in our neighborhood. Nam thamasikkunna sthalangalil thanne namukku cheyyan kariyunnathine kurichu naan anveshikkam. And the outflow, follow my word, these are technical words, the outflow of neighborhood evangelism is frontier mission. Adil ninnu purathe kodukunnathayirikkanam dooradeshangalilulla suvishesha pravartanam. Don't simply say I am supporting missionary or supporting missionary. Orikkalum parayirunnu njan dooradeshathulla edo oru suvishesha pravartanathe njan support cheyyunnundu. No, this is a good hub. ഇത് ഒരു വളരെ മനോഹരമായ ആരാധന. എനിക്ക് വളരെ ഇഷ്ടമാണ്. എന്തുകൊണ്ടാണെന്ന് അറിയാം, അഞ്ച് തൂണുകൾ മാത്രമേ തൂണുകൾ അത്യാവശ്യമാണ്. ഈ ഹോൾ മുഴുവനും തൂണുകളാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ആ കെട്ടിടം എന്ന് പറയുന്നത് വളരെ തെറ്റായ നിലയിൽ രൂപകൽപ്പന ചെയ്തതാണ്. സം ചർച്ചസ് ആർ ഫുൾ ഓഫ് പില്ലേഴ്സ്. ഇങ്ങനെയുള്ള കൂടുകൾ മാത്രമേ ഉള്ളൂ. എല്ലാ പ്രവർത്തനങ്ങളെയും സഹായിക്കുന്നതാണ്. What is the use of that hall? എന്റെ ഈ ഗുണമാണ് അതുകൊണ്ട് ചെയ്യുന്നത്. Supporters are necessary. അങ്ങനെയുള്ള സഹായം ചെയ്യുന്നവർ ആവശ്യമാണ്. Supporters must become soul winners. അവരെ തന്നെ ആത്മാക്കളെ നേടുന്നവരായി രൂപാന്തരപ്പെടുത്തേണ്ടതാണ്. Supporters must become soul winners themselves. അവർ തന്നെ ആത്മാക്കളെ നേടുന്നവരായി തീരേണ്ടത്. Soul, an American soul, or an African soul, or a Filipino soul, next door, here in New York, is as precious as a soul in West Bengal. You better understand that. American-karno, Africa-karno, Filipino-karno, angane-ullo vandhe atmaavu vendhilu vinnullo vidhiyum. India-ile ehangri vari grahamathilullo oraalinte atmaavinte vidhiyum. Tathulyamaana, daivasanathil onnu oru maathrame ullathaan. So our missionary slogan should not be go or send, but it must be go and send. പോകുകയോ അയക്കപ്പെടുകയോ ചെയ്യുകയല്ല, പോകുക അല്ലെങ്കിൽ അയക്കുകയല്ല, പോകുകയും പോകുന്നതോടൊപ്പം അയക്കുകയും ചെയ്യുന്നതാണ്. It is go and send. പോകുക അല്ലെങ്കിൽ അയക്കുക എന്നുള്ളതല്ല, പോകുന്നതോടൊപ്പം അയക്കുകയും ചെയ്യുന്നതാണ് സുവിശേഷ പ്രവർത്തനം എന്ന് പറയുന്നത്. Each one you reach one. Sending money to missionary work alone will not excite you. സുവിശേഷ പ്രവർത്തനങ്ങൾക്കായി ഒരു ചെക്ക് അയക്കുക മാത്രമല്ല ഞാൻ ചെയ്യേണ്ടത്. You know what will excite you? എന്താ നിങ്ങളെ ഉത്സാഹിപ്പിക്കണമെന്ന് അറിയാമോ? Over one sinner whom you lead to Christ, there will be great joy in heaven, and there will be a reflection of that joy here on earth. ഓ നാം ഒരു ആത്മാവിനെ കർത്താവിന് വേണ്ടി നേടിയ സ്വർഗം അതിൽ സന്തോഷിക്കുക മാത്രമല്ല ഈ ഭൂമിയിലും ആ സന്തോഷത്തിന്റെ വലിയ our secretary of this IASIS ministry said something before I started to speak. ഞാൻ ഇവിടെ പ്രസംഗിക്കുന്നതിന് മുൻപ് IASIS ministry-യുടെ secretary ഇവിടെ ഒരു കാര്യം പറഞ്ഞു. I think this is what he said in Malayalam. അദ്ദേഹം മലയാളത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞതെന്ന് ഞാൻ വിചാരിക്കുന്നു. Pentecostal gathering, if there is no excitement and warming up and all that, that is not Pentecostal gathering. പെന്തക്കോസ്തുകാരുടെ യാഗം എന്ന് പറയുന്ന വളരെ ചൂടുള്ള വളരെ ശക്തിയേറിയ ആരാധന ഇല്ലെങ്കിൽ അത് പെന്തക്കോസ്തു ആരാധനയല്ല. That is one approach. അതൊരു ഒരു നിലയിലുള്ള that will need lot of coaching and warming. Make every Christian and church member a soul winner. There will not be just a clapping alone, there will be dancing. നമ്മുടെ സഭയിലുള്ള എല്ലാ ദൈവമക്കളും ആത്മാക്കളെ നേടുന്നതായി നമുക്ക് തീർക്കാൻ കഴിയുമെങ്കിൽ അവരുടെ സഭയിൽ വന്ന് കയ്യടിക്കുക മാത്രമല്ല അവരുടെ നൃത്തം നടക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. There is only one place
in a good sense. ആ പുതിയ നിയമത്തിൽ ഒരിടത്ത് മാത്രമേ നൃത്തം എന്ന പദം ആ ശരിയായ നിലയിൽ ഉപയോഗിച്ചിട്ടുള്ളൂ. You know why it is? എവിടെയാണെന്ന് അറിയാമോ? When the prodigal son returned home, there was music and dance in the father's home. മോടിയനായ പുത്രൻ മടങ്ങി വന്നപ്പോൾ അവിടെ വലിയ സംഗീതവും അതിന്റെ കൂടെ നൃത്തവും നമുക്ക് കാണാം. So if Pentecostal dancing should be restored to Pentecostal churches, it is not by shouting, it is not by clapping, it is not by drumming, it is not by fretting. It is by winning souls out there. സംഗീത ഉപകരണങ്ങൾ അത്യുച്ച സ്ഥായിയിൽ ഉപയോഗിച്ച് വലിയ ബഹളമുള്ള ശബ്ദങ്ങളെ ഉണ്ടാക്കിയല്ല ഒരു പെന്തക്കോസ് സഭയിൽ ശക്തിയേറിയ ആരാധന വെളിപ്പെടേണ്ടത്. പകരം ആത്മാക്കൾ ദൈവസന്നിധിയിൽ കടന്നു വരുന്നതാണ് യഥാർത്ഥമായ സന്തോഷങ്ങളെ കാണുവാൻ കഴിയും. My heart goes to this row of young people who are seated right at the front. This is the right place for young people to be seated. In India, many young people sit on the window sills of the church building. That is why they fall down and die. There is no call to resurrect them. ഇന്ത്യയിലുള്ള പല സ്ഥലങ്ങളിലും ജനലിന്റെ അടുക്കലാണ് ചെറുപ്പക്കാരിയ്ക്കുന്ന അവിടെ ഒരു വീട് ചത്തുപോയാൽ അവരെ ഉയർപ്പിക്കാൻ അപ്പോസ്തലനായ പൗലോസ് അവിടില്ല. So don't sit on the window sill. This is the right place for you to sit. ഒരിക്കലും അതുകൊണ്ട് ഈ ജനലുകളുടെ അടുക്കൽ പോയിരിക്കരുത്. Go to the mission fields. പ്രശ്ന പ്രവർത്തന സ്ഥലങ്ങളിലേക്ക് പോകണം. We'll have Johnson to take you on a mission field. Oh, Dr. Johnson, ഓടൊപ്പം ഒരു സുവിശേഷ യാത്ര നാം നടത്തണം. Are you tell me that I will arrange with various missionary organizations to take you on a mission trip? അദ്ദേഹത്തിന് പറ്റിയെങ്കിലും എന്നോട് പറഞ്ഞാൽ ഞാൻ വേറെ ഏതെങ്കിലും ഒക്കെ സംഘടനകളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അങ്ങനെയുള്ള ക്രമീകരണങ്ങൾ ചെയ്യാം. Parents, be careful. They may not return here. മാതാപിതാക്കന്മാരോട് ഞാൻ പറയട്ടെ, അവർക്ക് ശ്രദ്ധിച്ച് ചെയ്തോണം ഈ പിള്ളേർ മടങ്ങി വന്നില്ലെന്നിരിക്കുക. You are praying, oh Lord, use my son, use my daughter. Beware, God may answer your prayer. നിങ്ങൾ അത് ഒത്തിരി നാളായി പ്രാർത്ഥിക്കുകയാണ്, കർത്താവ് എന്റെ മകനെ ഉപയോഗിക്കണമേ, എന്റെ മകളെ ഉപയോഗിക്കണമേ. ഒരു ദിവസം ഒരു പക്ഷേ ഈ പ്രാർത്ഥന അങ്ങ് ഫലിച്ചെന്ന് വരാം. Because God will answer your prayers. Beware of your prayers. What is the missionary sending? എന്താണ് സുവിശേഷകനെ അയക്കുക എന്ന് പറയുന്നത്? Praying for missionary work. സുവിശേഷ പ്രവർത്തനങ്ങൾക്കായി പ്രാർത്ഥിക്കുക. Giving to missionary work. സുവിശേഷ പ്രവർത്തനങ്ങൾക്ക് സാമ്പത്തിക സഹായം എത്തിക്കുക. And it is refreshing the missionaries. സുവിശേഷകർക്ക് തണുപ്പ് നൽകുക. It is encouraging the work. പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. And it is involving yourself in personal evangelism. വ്യക്തിപരമായി ഈ പ്രക്രിയയിൽ നാമും ഭാഗഭാക്കുകളായി മാറുക. All eyes closed and heads bowed. എല്ലാ കണ്ണുകളും പറയട്ടെ, എല്ലാ തലകളും ദൈവസന്നിധിയിൽ പറയട്ടെ. I listen to one of the clearest messages on missionary sending. Tonight you cannot escape from what has come to you in such a gripping manner. And remember the response to this message might decide the destiny of millions and your own destiny. ഇന്ന് രാത്രി നിങ്ങളോട് വളരെ വ്യക്തമായി ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് എങ്ങനെ ഒരു സുവിശേഷകനെ അയക്കണം എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായ നിർദ്ദേശങ്ങൾ നമുക്ക് ലഭിക്കപ്പെട്ടു കഴിഞ്ഞു. ഇന്ന് രാത്രി നിങ്ങൾ ഈ വചനത്തോട് പ്രതികരിക്കുന്നത് എങ്ങനെയാണ്? അതിനോട് വ്യക്തമായി നിങ്ങൾക്ക് പ്രതികരിക്കാൻ കഴിയുമെങ്കിൽ ഒരുപക്ഷെ ലക്ഷക്കണക്കിന് പതിനായിരക്കണക്കിന് ആത്മാക്കളുടെ രക്ഷയ്ക്ക് അത് ഉപയോഗിക്കും. അത് തന്നെയല്ല, നിങ്ങളുടെ ജീവിതത്തിന്റെ ഗതിയെ തിരിച്ചുവിട്ട് നിങ്ങളുടെ ലക്ഷ്യം അതിന് മാറ്റുവാൻ അതിന് കഴിയും. ഞാൻ സുവിശേഷ പ്രവർത്തനങ്ങൾക്കായി ക്രമാനുഗതമായി പ്രാർത്ഥിക്കുവാൻ തീരുമാനിക്കുന്നു. I decide to give systematically and sacrificially to missionary work. എന്നെ കൊണ്ട് ഞാൻ ത്യാഗപരമായി ക്രമീകൃതമായും സുവിശേഷ പ്രവർത്തനങ്ങൾക്കായി നൽകുവാൻ തീരുമാനിക്കുന്നു. I decide to refresh the missionaries in whatever manner possible. എനിക്ക് കഴിയാവുന്ന എല്ലാ വിധത്തിലും സുവിശേഷകരെ തണുപ്പിക്കുവാൻ അവർക്കൊരു പുതുക്കം നൽകുവാൻ ഞാൻ ശ്രമിക്കുന്നു. And I decide to encourage the field work as much as possible. എന്നെ കൊണ്ട് കഴിയുന്ന നിലകളിൽ ഈ സുവിശേഷ വയലുകളിൽ പ്രവർത്തിക്കുന്നവരെയും പ്രവർത്തനങ്ങളെയും ഞാൻ പ്രോത്സാഹിപ്പിക്കും. I decide to involve myself in personal evangelism. ഞാൻ എന്നെ തന്നെ സുവിശേഷ പ്രവർത്തനങ്ങൾക്കായി, വ്യക്തിപരമായ സുവിശേഷ പ്രവർത്തനങ്ങൾക്കായി സമർപ്പിക്കുന്നു. If your answer or your response to this fivefold call is yes, will you please put up your hand and put it down immediately. അഞ്ചാം വിധത്തിലുള്ള ഈ വിളിയെക്കുറിച്ച് നിങ്ങൾ തീരുമാനമെടുക്കുന്നെങ്കിൽ വളരെ പെട്ടെന്ന് നിങ്ങളുടെ കരങ്ങൾ ഉയർത്തുകയും താഴ്ത്തിയിടുക. Gracious Heavenly Father, ഞങ്ങളുടെ സ്വർഗീയ കർത്താവേ,
Thank you for the message that came to us with all clarity. ഇന്ന് രാത്രി വ്യക്തമായി നിന്റെ വചനം ഞങ്ങളോട് ഇടപെട്ടതുകൊണ്ട് സ്തോത്രം. Help us not to deceive ourselves, but just be hearers only. Help us, Lord God, to be doers also. ഞങ്ങൾ വചനം കേൾക്കുന്നവരും ചതിക്കുന്നവരുമായി മാറുവാനല്ല, ഇന്ന് രാത്രി വചനം കേട്ടതുപോലെ ചെയ്യുന്നവരായി തീരുവാൻ കൃപ ചെയ്യണമേ. Every one of us, a missionary Christian. കർത്താവേ, ഞങ്ങളെ എല്ലാവരെയും സുവിശേഷകരായ ക്രൈസ്തവരാക്കി മാറ്റണമേ. Jesus, may we pray. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതേ ഓർക്കണമേ.